ഹലോ, ഷെർനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാന്താരി മുളക് അച്ചാറിടുന്നതാണ് കാണിക്കുന്നത്. ഉപ്പിലിട്ട് വെച്ചിരുന്ന കാന്താരി മുളകാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, വിനാഗിരി, ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ സാധനങ്ങൾ വെച്ച് സിമ്പിളായ രീതിയിൽ കാന്താരി മുളക് ഉണ്ടാക്കാൻ ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാവട്ടായിട്ട് ഒന്ന് ചെറിയ പാത്രം മതി, കുറച്ച് മുളകല്ലേ ഉള്ളൂ. പാത്രം ഒന്ന് ചൂടാവട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം, അധികമൊന്നും വേണ്ട. ഓയിലൊക്കെ ഇട്ട് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ. ഈ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്, എണ്ണ ഒന്ന് പയ്യെ ചൂടാവട്ടെ കേട്ടോ. കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കണം. പോസ് ചെയ്തോളി. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കാന്താരി മുളക് അത് ഞാൻ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് കാന്താരി കൊണ്ട് ആഴ്ചയിൽ ഒരു ചെറിയൊരു വരുമാനം, 1500 രൂപയ്ക്കുള്ളത് കാന്താരി കടയിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതിൽ നിന്നൊരു ചെറിയ വരുമാനം എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് കാന്താരി കൃഷിയിലൂടെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും വഴിക്ക് ചെറിയ ഒരു വീഡിയോകൾ ചെയ്ത് നിങ്ങളെ കാണിക്കാം. കൃഷി ഇപ്പം മഴയൊക്കെയാണ് നമുക്കറിയാലോ, കേരളം മുഴുവൻ ഭീഷണിയിലാണ്, ഡാമൊക്കെ തുറന്നിട്ടേക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ചേന്നമംഗലം 2018 വെള്ളം ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലമാണ്. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരാൾക്കൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, ചെറിയതാണ്. അപ്പോൾ വെള്ളത്തിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ കയറുമ്പോൾ മഴ വരുമ്പോൾ ഭയങ്കര ചെറിയൊക്കെയാണ്. അതുകൊണ്ട് മുളകൊക്കെ കുറേ കുറവാണ്. ഞാൻ ആയി കഴിയുമ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ അതിനെ കാണിച്ചു തരാം, എങ്ങനെയൊക്കെയാണ് കൃഷി എങ്ങനെയാണെന്നും എന്ത് തരം വളങ്ങളാണ് ഞാൻ ഇടുന്നതെന്നും ഒക്കെ കാണിച്ചു തരാം. ചെറിയ കാന്താരി അല്ല, കുറച്ചും കൂടി വലിയ ടൈപ്പുള്ള കാന്താരി ആണ്. എങ്ങനെയാണ് അതിന് വളയിടുന്നതും എന്നൊക്കെ കാണിച്ചു തരാം. പോകും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. മുളകാണല്ലോ കാന്താരി, മുളകാണല്ലോ. ഇനിയിപ്പോൾ മുളകിൻ്റെ ആവശ്യമില്ല, കാന്താരി മുളക് ഓൾറെഡി എരിവുള്ള സാധനമാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മുളക് ഇടാം. ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആണ് നേരത്തെ, അതിൻ്റെ മുളക് ഇട്ടു. നമുക്ക് കുറച്ച് കായം, അച്ചാറിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കായം അതിലിട്ടു. അതുപോലെ തന്നെ ഇഞ്ചി, അത് ഞാനിവിടെ കൃഷിയുടെ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. 2-3 കൊല്ലമായിട്ട് എനിക്ക് ആവശ്യമുള്ള ഇഞ്ചി ഞാൻ തന്നെ എൻ്റെ വീട്ടിലുണ്ടാക്കും. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കാം, കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിരി കുറച്ച് ഒഴിക്കാം. കാന്താരി മുളക്, അച്ചാറ്, വിനാഗിരികളെ ഒഴിച്ച്, ഇനി തിളപ്പിക്കുകയൊന്നും വേണ്ട, വിനാഗിരി ഒഴിച്ചിട്ട് തിളപ്പിക്കണ്ട. അപ്പം ഇങ്ങനെയാണ് കാന്താരി മുളക്. ഇത് ഉപ്പിലിട്ട് വെച്ചേക്കണം, ഇനി അധികം ഉപ്പൊന്നും വേണ്ട. ഇനിയിപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വിനാഗിരികൾ ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് ആ വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം.
തിരിയുന്ന് ഇതാക്കണം. ഇനി രണ്ട് ഇപ്പോൾ ഉപ്പിലിട്ട് അലിഞ്ഞ് ഇരിക്കണതാണ്, അപ്പം നല്ലതാണ്. ഇതുപോലെ തന്നെ ഞാൻ മഴയൊക്കെ ആയതുകൊണ്ടാണ് പുറത്തേക്കൊന്നും പോയി വീഡിയോ ചെയ്യാത്തത്. മഴയൊക്കെ മാറുമ്പോൾ എൻ്റെ കൃഷികളും, ഞാൻ കാട വളർത്തുന്നുണ്ട്, അതിൻ്റെ വീഡിയോയും താറാവ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം. അതിൽ നിന്നൊക്കെ വീട്ടിലിരുന്ന് ചെറിയ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു.